പ്രമുഖ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ മകളാണ് ദേവി. ബാലൻമാധവന്റെ വീടിന് മുന്നിൽ നിന്ന് കെ ജി കമലേഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. കമലേഷ്, ഏറെ ഞെട്ടിപ്പിക്കുന്ന, സങ്കടമുണ്ടാക്കുന്ന, ഒപ്പം ഒരുപാട് ദുരൂഹതകളുള്ള ഒരു കൂട്ടമരണ വാർത്തയാണ് വരുന്നത് കമലേഷ്. അത് തന്നെയാണ് രജനി. ഏറ്റവും പ്രധാനപ്പെട്ട, ഞാനുള്ളത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന പ്രശസ്ത വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെ വീടിന് മുന്നിലാണ്. അല്പം മുമ്പ് നമ്മൾ ബാലനോടൊക്കെ സംസാരിച്ചിരുന്നു. എല്ലാവരും ഈ ഒരു മരണം ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലുള്ള ഒരവസ്ഥയിൽ തന്നെയാണ്. ഇന്ന് രാവിലെയാണ് അരുണാചൽ പ്രദേശിൽ നിന്നും ബാലന് ഈ കോള് വന്നത്. അതിന് അപ്പോൾ മുതൽ തന്നെ വലിയ ഒരു ആശങ്കയിലാണ്. കുടുംബങ്ങളെല്ലാം തന്നെയുണ്ട്. നമുക്കറിയാം ബാലൻ മാധവൻ വലിയ രീതിയിലൊരു സൗഹൃദ വലയം തന്നെയുണ്ട്. ഡി ജി പിമാർ ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അങ്ങനെ പ്രമുഖരൊക്കെ തന്നെ ഈ വീട്ടിലേക്ക് എത്തുകയാണ്. പക്ഷേ നേരത്തെ ശ്യാം അരുണും സൂചിപ്പിച്ച പോലെ ബന്ധുക്കൾ അരുണാചൽ പ്രദേശിലേക്ക് പോയ ശേഷം മൃതദേഹങ്ങൾ ഐഡന്റിഫൈ ചെയ്ത ശേഷമാണ് പിന്നീട് ആ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരിക. അത് ദിവസങ്ങളെടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു മരണത്തിൻ്റെ ഞെട്ടലിലാണ് ഈ കുടുംബവും നാട്ടുകാരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദേവിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് പോലും വലിയ മിടുക്കിയായ കുട്ടി ദേവിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ കല്യാണം നടത്തി കൊടുക്കുന്നു. അവരവരുടെ ഇഷ്ടത്തിന് താമസിക്കുന്നു. പക്ഷേ ഇതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ചില ദുരൂഹതകൾ ബാക്കിയുണ്ട്. അല്പം മുമ്പ് ബാലൻ്റെ ബന്ധു, ദേവിയുടെ ബന്ധുവായ സൂര്യകൃഷ്ണമൂർത്തി നമ്മളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം സൂചിപ്പിച്ചത് ബാലൻ ചില സംശയങ്ങൾ പങ്കുവെച്ചത് ഒരു ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ തരത്തിലുള്ള കെണിയിൽ ഇവർ വീണു പോയിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മരണാനന്തര ജീവിതം നല്ലതായിരിക്കും, അതിൻ്റെ ഭാഗമായിട്ട് സ്വയം അത്തരത്തിലൊരു തീരുമാനമെടുത്തു ആ രീതിയിലേക്ക് പോകുന്നു എന്നുള്ള ചില സൂചനകളുണ്ട്. ആ രീതിയിലുള്ള കാര്യം ബന്ധുവായ സൂര്യകൃഷ്ണമൂർത്തി അല്പം മുമ്പ് പങ്കുവെച്ചിട്ടുണ്ട്. പോലീസൊക്കെ ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇവരുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പൊക്കെ പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിലുള്ള തീരുമാനമെടുക്കും. എന്തായാലും മൂന്ന് പേരും ഒരുമിച്ചാണ് തിരുവനന്തപുരത്തു നിന്നും അരുണാചൽ പ്രദേശിലേക്ക് പോയത്. ഈ ആര്യയും ദേവിയും നേരത്തെ രജനി സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരത്തെ പ്രമുഖമായ സ്കൂളിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു. അവിടെ നിന്നുള്ളൊരു പരിചയം കൂടിയാണ്. എന്തായാലും വലിയ ഞെട്ടൽ തന്നെയാണ് ഈ ഒരു മൂന്ന് പേരുടെ മരണ വാർത്ത ഇവിടെയും ഉണ്ടാക്കിയിട്ടുള്ളത്. നിരവധി പേർ ഇവിടേക്ക് ഇപ്പോഴും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് രജനി.